ഹായ് ഫ്രണ്ട്സ്, ഒരു വ്യക്തി മേ ബി കാർഡിയക് പേഷ്യൻസ് ആവണമെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചൊരു നാല് കാരണമാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ ഹാർട്ടിലോട്ട് സപ്ലൈ ചെയ്യുന്ന ആ ഒരു ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയുടെ പേരാണ് കൊറോണറി ആർട്ടറി. അതുപോലെ തന്നെ നമ്മളുടെ ഹാർട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മളുടെ ലിംഗ്സിലോട്ട് അല്ലെങ്കിൽ നമ്മളുടെ വേറെ ഭാഗത്തോട്ട് ഒരു ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയുടെ പേരാണ് പെരിഫറൽ ആർട്ടറി. അപ്പോൾ ഈ ഒരു കൊറോണറി ആർട്ടറിക്ക് വല്ല ആ ഒരു പ്രോപ്പറായിട്ടൊരു ബ്ലഡ് സപ്ലൈ നടക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ വല്ല ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തിക്ക് ഈ ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോഴാണ് ആ ഒരു വ്യക്തി ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ആ ഒരു കാർഡിയാക് പേഷ്യൻസ് ആയിട്ട് മാറുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ഹാർട്ട് ഡിസീസ് വരുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ആണ് ഇവിടെ കൂടുതലായിട്ടും പറയേണ്ടത്. അതിലൊരു നാല് കാര്യങ്ങൾ വെച്ച് പറയണമെങ്കിൽ ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തു വരാം. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് റിലേറ്റ് ചെയ്തു വരാം. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ബാഡ് ഹാബിറ്റ്സും കൊണ്ടും ആ ഒരു വ്യക്തിക്ക് ഒരു കാർഡിയാക് ഡിസീസ് കണ്ടുവരാം. ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാത്തൊരു വ്യക്തിക്കും ഈ ഒരു കാർഡിയാക് ഡിസീസിന്റെ റിസ്ക് എന്ന് പറയുന്നത് വളരെ അധികം കൂടുതലായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഒരു ഫാക്ടർ ഞാൻ പറഞ്ഞത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല. അതായത് യൂഷ്വലായിട്ടും എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡയറ്റാണ് ഈ ഒരു മെഡിറ്ററേനിയൻ ഡയറ്റ്. അല്ലെങ്കിൽ ഒരു നമ്മുടെ ഫുഡിൽ കൂടുതലായിട്ടും ഒരു പച്ചക്കറികൾ അല്ലെങ്കിൽ നല്ലൊരു ധാന്യങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് നല്ലൊരു ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എപ്പോഴും നല്ലൊരു ഹൈഡ്രേഷൻ ലെവലിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കഴിക്കുന്ന ഫുഡിൽ ഒരു സോൾട്ട് റിച്ച് ഉപ്പും എല്ലാം ഒരു അളവിന് മാത്രം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കാർഡിയാക് ഡിസീസ് എന്ന് പറയുന്നത് വരാനുള്ള ഒരു ചാൻസ് അവിടെ കുറവായിരിക്കും. പക്ഷെ റിലേറ്റഡ് ടു ഈ ഒരു ഡയബറ്റിക് ഉള്ള ഒരു വ്യക്തികൾക്ക് കഴിവതും ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യണം. കാരണം അത് മേ ബി ആ ഒരു ഗ്ലൂക്കോസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിന്റെ അളവ് കൂട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു നല്ലൊരു ഫുഡ് അവിടെ കൺട്രോൾ ചെയ്യുന്നില്ല. കാരണം നല്ലൊരു ഫുഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ വരാവുന്ന മൂന്ന് ഡിസീസ് ആണ് ഒന്ന് ഈ ഒരു ബി പി ഷുഗർ അതുപോലെ തന്നെ കൊളസ്ട്രോൾ. അപ്പോൾ രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ആ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. അതായത് ഈ ഒരു ജനറേഷനിലുള്ള എല്ലാ വ്യക്തികളും കൂടുതലായിട്ടും ഒരു വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ കൂടുതലും കമ്പ്യൂട്ടർ ജനറേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഒരു ഒരു വർക്കിനൊന്നും പോവാതെ എപ്പോഴും ഈ ഒരു വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഒരു കാർഡിയാക് മസിൽസിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വർക്കപ്പ് കൊടുക്കുന്നില്ലെങ്കിൽ, അതായത് നമ്മുടെ ഹാർട്ട് മസിൽസിന് എപ്പോഴും ഒരു ആക്ടിവിറ്റി ബീങ് ആക്റ്റീവ് ആയാൽ മാത്രമേ ആ ഒരു ഹാർട്ട് മസിൽസ് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മൾ എപ്പോഴും ഈ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മേ ബി ഈ ഒരു ആ ഒരു വ്യക്തിക്ക് വല്ല കൊളസ്ട്രോളിന് റിസ്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ ഗ്ലൈസീമിയ മേ ബി ആ ഒരു വ്യക്തി ഡയബറ്റിക് ആവാനുള്ള ഒരു ചാൻസും കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ഒരു ഫാക്ടർ കൊണ്ടും ആ ഒരു വ്യക്തി കാർഡിയക് പേഷ്യൻസ് ആവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മളുടെ ഹാബിറ്റ്സ്. അതായത് കൂടുതലായിട്ടും കാർഡിയക് പേഷ്യൻസ് ആവുന്നത് ആ ഒരു വ്യക്തി ഒരു നോൺ നല്ലൊരു ചെയിൻ സ്മോക്കർ ആവുകയാണെങ്കിൽ, എപ്പോൾ സ്മോക്കിംഗ് ഓവറായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഈ ഒരു കാർഡിയാക് ഡിസീസ് ബിലോ 50 ഏജിനുള്ളിൽ തന്നെ വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ഫാക്ടേഴ്സ്. അതായത് മേ ബി ഈ ഒരു ഷുഗർ പ്രഷർ അല്ലെങ്കിൽ ഈ ഒരു കൊളസ്ട്രോൾ ലെവലൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാതാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് പേപ്പറിൽ നോക്കുമ്പോൾ തന്നെ അറിയാം പെട്ടെന്ന് ഒരു വ്യക്തി കുഴഞ്ഞു വീണും മരിച്ചു, ഇതൊക്കെ ഒരു ഈ ഒരു ഈ ഒരു ഡിസീസ് അല്ലെങ്കിൽ ഈ ഒരു കോസസ് ഒക്കെ കൂടുതലും ഉണ്ടാവുന്നത് കൂടുതൽ പേരും ആ ഒരു ഹെൽത്ത് ചെക്കപ്പ് പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഇതുപോലത്തെ ഒരു കണ്ടീഷനിലോട്ട് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പോഴായിരിക്കും ഒരു വ്യക്തിയെ ഹോസ്പിറ്റൽ പോലും കാണുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഒരു ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുവരെയും ഈ ഒരു വ്യക്തി ഒന്നും കൺട്രോൾ ഇല്ലാത്തൊരു ലെവലിലോട്ട് എത്തുമ്പോഴാണ് നമ്മുടെ കൊറോണറി ആർട്ടറിക്ക് ബ്ലഡ് സപ്ലൈ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു വ്യക്തി ഈ ഒരു കാർഡിയാക് ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലത്തുള്ള ഇഷ്യൂസിലോട്ട് എത്തിപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ, നല്ലൊരു ഫുഡ് ഡയറ്റ് മാനേജ്മെന്റ് പ്രോപ്പർ ആക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു വ്യക്തി പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, അതായത് നല്ലൊരു എക്സസൈസ് വേണം എന്നല്ല, പക്ഷേ ആ ഒരു വ്യക്തി ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഒരു മിനിമം ഒരു 150 മിനിറ്റ്സ് അതായത് 2.5-3 മണിക്കൂറെങ്കിലും ആ ഒരു വ്യക്തിയുടെ ആക്ടിവിറ്റി നല്ലൊരു ആക്ടിവിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ആ ഒരു ഇഷ്യൂ നമുക്ക് കൂടുതലും സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ബാഡ് ഹാബിറ്റ്സ്. അതായത് ആൾക്കഹോളിസം ലിവറിനെ ഡാമേജ് ചെയ്യുന്ന പോലെ ഈ ഒരു സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഹാർട്ടിനെ ഡാമേജ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്.
ലാസ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പ്. അതായത് എബോ 30+ ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ 35+ ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരു ബേസിക് ഹെൽത്ത് ചെക്കപ്പ്. അപ്പൊ ഒരു ബേസിക് ഹെൽത്ത് ചെക്കപ്പ് പ്രോപ്പർ ആയിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു ഏർലി ഡിസീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് ഏർലി ആയിട്ട് തന്നെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. അടുത്ത വീഡിയോയിലായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.